ഹായ് ഹലോ, കൂടെവിടെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെവിടെയുടെ അടുത്ത ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡായിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ജനറൽ പ്രൊമോ വന്നു, അതിനുശേഷം വീണ്ടും ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടിരിക്കും. അത് ഋഷിയുടെയും സൂര്യയുടെയും എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ. അതുമാത്രമല്ല, സമയമാറ്റമുണ്ട്, ആ ഒരു സമയമാറ്റം കൂടി കാണിക്കാൻ വേണ്ടി ചേർന്നിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാം പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ സൂര്യ ആ ഒരു സത്യം സൂര്യ സത്യം അറിയുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു ആ ഒരു വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരുന്നത്. ഒരു മിനിറ്റ് കൂടെ കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ആ ഒരു സസ്പെൻസ് നിർത്തിക്കൊണ്ടാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സൂര്യ സത്യം അറിയും എന്നുള്ള കാര്യം. സൂര്യ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് കൽക്കി തന്നെയാണ് റാണിയമ്മയുടെ മകളെന്ന. പക്ഷേ ഋഷി അത് പറയുന്നുണ്ട്, അല്ല, കൽക്കി അല്ല ആ മകൾ. അപ്പോൾ സാറിനറിയോ, സാർ കണ്ടെത്തിയോ ആ കുട്ടി ആരാണെന്ന്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ കണ്ടെത്തി, ആ കുട്ടി ഇന്ന് മിടുക്കിയായ ഒരു കുട്ടിയായി മാറിയിട്ടുണ്ട്, പഠിക്കാനൊക്കെ മിടുക്കിയായ ഒരു കുട്ടിയായിട്ടുണ്ട്. ആ കുട്ടി നീ തന്നെയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നെഞ്ചിലൊരു ഇടി വെട്ടുന്നത് പോലെ, അല്ലെങ്കിൽ തലയ്ക്ക് ആരോ ഒരു അടി തരുന്നത് പോലത്തെ ഷോക്കാണ് സൂര്യക്ക് സംഭവിക്കുന്നത്. സൂര്യ, സാർ എന്തൊക്കെയാ ഈ പറയുന്നത്, സാർ വീണ്ടും എന്നെ പറ്റിക്കുകയാണ്, വെറുതെ ഓരോന്നൊക്കെ പറയുകയാണ്, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്, കള്ളമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയാം. കള്ളമല്ല സൂര്യ, അതാണ് സത്യം. എല്ലാം ഇത് ഞാൻ നിന്നോട് ഇത്രയും നാൾ ഒളിച്ചു വെച്ചതിന് കാരണം തന്നെ നിനക്കിത് ഒരു ഷോക്കാവുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അതുമാത്രമല്ല, റാണിയമ്മയോട് നിനക്കുണ്ടായിരുന്നൊരു ദേഷ്യം മാറണം, റാണിയമ്മയോട് നീ കൂടുതൽ അടുക്കണം. അതുകൊണ്ട് തന്നെയാണ് റാണിയോടും രാജീവിനോടും നീ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി, അതിനു വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ നിനക്ക് ഒരു പക്ഷേ റാണിയമ്മയോടൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്കൊരു ഇഷ്ടമോ സ്നേഹമോ ബഹുമാനമോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരു വലിയ ഷോക്ക് ഉണ്ടാവില്ല. അത് എനിക്കറിയാം, നീ ഇതുവരെ ഒരച്ഛനെയും അമ്മയും നിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് നീ കൈമലിനെയും ദേവമ്മയുമാണ് കണ്ടിരുന്നത്. അവരെ നീ സ്നേഹിച്ചിരുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നീ ഈ ഒരു സത്യം നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്നൊക്കെ ഉള്ള പേര് കൊണ്ടാണ് ഞാനും ഡാഡിയും ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ആദി സാറിനും ഇതൊക്കെ അറിയാവോ? എല്ലാവരും കൂടി എന്നെ ചേർന്ന് ചതിക്കുകയായിരുന്ന അല്ലേ? ഇനി എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഋഷിയുടെ അടുത്ത് നിന്ന് സൂര്യ പോവാണ്. അപ്പോൾ ഋഷിയും പുറകെ സൂര്യ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ ഒന്നും കേൾക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാനും പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത്. സൂര്യ പോയി വണ്ടിക്കകത്ത് തന്നെ ഇരിക്കും, ഋഷിയും വന്ന് ഇരിക്കും. ഋഷി അതായത് ആ ഒരു വണ്ടിയിലിരിക്കുമ്പോൾ പോലും സൂര്യയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ല. സൂര്യ എന്തൊക്കെയോ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന് പെട്ടു എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ ഒരു കിളി പോയ അവസ്ഥ എന്നൊക്കെ പറയൂലേ. അതായത് ആ കേട്ടത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സത്യം, തൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ദേവമ്മയും കൈമളുമാണ്. അവിടെ റാണിയും രാജീവും വരുമ്പോൾ ഈ ഒരു സത്യത്തെ ശരിക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ട് ആ മനസ്സിൽ. ഋഷി വന്നിട്ട് സൂര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ പോലും എന്താ പറയണ്ടേ എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. ഋഷിയോടൊന്നും മിണ്ടാതെ ഇതുവരെ തന്നോട് ഈ ഇത് പറയാതിരുന്നതിൻ്റെയും അതുപോലെ തന്നെ ഇത് തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഇപ്പോൾ ഇത് കൈമലിനൊക്കെ അറിയാവുന്നതും ഒക്കെ ഋഷിയോട് ചോദിക്കുന്നുണ്ട് സൂര്യ. പിന്നീട് പതുക്കെ ചോദിക്കും, ഇത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അച്ഛനും മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. പക്ഷെ അത് അദ്ദേഹം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. അത് അതായത് അതിഥി ടീച്ചറിനോട് പറഞ്ഞ കാര്യമൊന്നും ഇവർക്കറി ഋഷിക്കറിയില്ല. ഇതൊക്കെ അതിഥി ടീച്ചറിന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അതിഥി ടീച്ചറിനോട് ആദി സാറ് പറഞ്ഞിട്ടുള്ള കാര്യവും ഋഷിക്ക് അറിയാൻ വഴിയില്ല. ഡാഡി ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഡാഡിക്കും എനിക്കും മാത്രമേ ഇത് അറിയുള്ളൂ. പിന്നീട് ചിലപ്പോൾ ബാലികയുടെ കാര്യം പറഞ്ഞേക്കാം. ബാലികയ്ക്ക് ഇത് അറിയാവോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ അങ്ങ് പിടിതരുന്നില്ല. പക്ഷെ ചിലപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കാം നിന്നെ അത്രയൊക്കെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു സംസാരം അവരുടെ ഇടയിൽ വരാം. അതിനുശേഷം പെട്ടെന്ന് ടീച്ചറിൻ്റെ അടുത്തേക്കാണ് സൂര്യ പോകുന്നത്. ടീച്ചറിനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ആ ഒരു വരവ് കാണുമ്പോൾ തന്നെ, സൂര്യയുടെ വരവ് കാണുമ്പോൾ തന്നെ അതിഥി ടീച്ചറിനൊരു ഇതെന്തു പറ്റി, ഇവളിങ്ങനെ ഒരു ഇതായിട്ടാണ് വരുന്നത്, എന്താ മോളെ, കരയുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എന്താ മോളെ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയും. ഞാൻ ഇന്നൊരു വലിയ സത്യം അറിഞ്ഞു ടീച്ചർ, ഇതാണെന്നൊക്കെ പറയുമ്പോൾ ടീച്ചറും ആശ്വസിപ്പിക്കും. ടീച്ചറിൻ്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് ടീച്ചറും ഇതൊക്കെ അറിഞ്ഞിട്ട് ടീച്ചറും എന്നെ ചതിക്കുകയായിരുന്നു, അപ്പോൾ ഇതുപോലെ കൈമൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ ഇതൊരിക്കലും അറിയരുതെന്ന് അദ്ദേഹം എൻ്റെ അടുത്തുനിന്ന് വാക്ക് വാങ്ങിയതാണ്. പക്ഷെ ഞാൻ പറയാതെ, അല്ലെങ്കിൽ ഇന്ന് നീ ആ സത്യമൊക്കെ അറിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറൊക്കെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആശ്വാസ വാക്കുകൾക്കൊക്കെ അപ്പുറത്ത് സൂര്യ ഇതിനൊന്നും ആശ്വാസം കണ്ടെത്താൻ പറ്റാത്തൊരു ഇതിലാണ്.
ഈ പറഞ്ഞതുപോലെ റാണിയോട് ഒരു ഒരു തരം പരിഭവം അല്ലെങ്കിൽ ഒരു പിണക്കം എവിടെയോ ഇപ്പോഴും ഉണ്ട്. റാണിയുടെ റാണിയെ അമ്മയായി കാണാൻ അല്ലെങ്കിൽ അവിടെ ഒരു 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 തടസ്സം സൂര്യക്ക് ഫീല് ചെയ്യാം. പക്ഷെ രാജീവിൻ്റെ അടുത്ത് ആ ഒരു പ്രശ്നമില്ല, അവർ അച്ഛനോടുള്ള സ്നേഹമോ ബഹുമാനമോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാജീവിൻ്റെ അടുത്തേക്ക് ഓടി പോകുന്നുമുണ്ട് സൂര്യ. അവിടെ പോയാലും ഈ താൻ ഈ സത്യമൊക്കെ അറിഞ്ഞു എന്ന് രാജീവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബാലികയുടെ അടുത്ത് പറയുന്നില്ല. അച്ഛനോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴും മനസ്സ് അസ്വസ്ഥമാണ് സൂര്യയുടെ. പക്ഷേ ബാലികയുടെ ഒരു പ്രസൻസ്, ആ ഒരു സ്നേഹവും തലോടലും ഒക്കെ ഒരു ഒരു ആശ്വാസമാകുന്നുണ്ട് സൂര്യക്ക്. അതേസമയം റാണിയമ്മയുടെ അടുത്ത് റാണിയമ്മയുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യില്ല, റാണിയമ്മയെ കാണാതെ നടക്കുക, അങ്ങനെ അങ്ങനെയായിരിക്കും സൂര്യയുടെ ഒരു തീരുമാനം. ഒടുവിൽ റാണിയമ്മ തന്നെ സൂര്യൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. കോളേജിൽ പോയാലും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ അസ്വസ്ഥമായി നിൽക്കുന്ന സൂര്യയെ കണ്ട് നമ്മുടെ റാണിയമ്മ വന്ന് സ്നേഹത്തോടെ ആ തോളിൽ കൈവച്ച് ചിരിച്ച മുഖത്തോടെ തന്നെ അപ്പോഴും എന്താണ്, അതായത് റാണിയമ്മ വിചാരിക്കുന്ന ഇനി ഈ ബസവണ്ണയ്ക്ക് താൻ മനഃപൂർവ്വം സൂര്യ പിടിച്ചു കൊടുത്തു എന്നുള്ള തരത്തിൽ വല്ല മിസ്റ്റേക്കും സൂര്യ വിചാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതായിരിക്കും റാണിയമ്മ കോളൊന്നും എടുക്കാതെ വരുമ്പോൾ. അതൊക്കെ ചോദിക്കാൻ വേണ്ടി റാണിയമ്മ എന്താ നിനക്ക് പറ്റിയ, നീ ആകെ മൂഡ് ഔട്ട് ആണല്ലോ എന്നൊക്കെ വന്ന് നേരിട്ട് കണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോവുള്ളൂ. റാണിയോട് അത്ര മിങ്കിളാവാനും സംസാരിക്കാനും ഒന്നും നിൽക്കില്ല. പക്ഷെ അത് റാണിയമ്മയ്ക്ക് ഭയങ്കര വിഷമമാവും. അതുകൊണ്ട് തന്നെ റാണിയമ്മ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആദ്യ സാറിനോട് പറയും എത്രയും പെട്ടെന്ന് ഇവരുടെ എൻഗേജ്മെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, അതിന് കൈമളുടെ വീട്ടിൽ പോയി സംസാരിക്കണം, ഞാനും ഒക്കെ വരാം, നമുക്ക് പോയി സംസാരിച്ച് ഒരു ഡേറ്റ് പെട്ടെന്ന് തന്നെ എടുത്ത് എൻഗേജ്മെന്റിന് വേണ്ട എല്ലാം ചെയ്തല്ലോ, അത് ഒരു ഡേറ്റ് കുറിച്ച് അത് നടത്തണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഈ സത്യം സൂര്യ അറിഞ്ഞു. ഇനി സൂര്യക്ക് പിന്നാലെ അറിയേണ്ടത് റാണിയമ്മയാണ് അല്ലെ വേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സൂര്യ അറിഞ്ഞതുപോലെ തന്നെ റാണിയമ്മയ്ക്കും അത് അറിയണം. റാണിയമ്മയുടെ മകളാണ്, റാണിയമ്മ ഒരു പക്ഷേ റാണിയമ്മയെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ആ മകളെ കൊഞ്ചിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു പക്ഷെ ജനിച്ച ആ ഒരു മുഖം കാണാൻ പോലും ഉള്ള ഭാഗ്യം ആ അമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ അതിനു മുമ്പേ ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരതയായിരുന്നു ആ സത്യം. അത് ശരിക്കും ഒരു എപ്പിസോഡിൽ, അതായത് ഈ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത എപ്പിസോഡിൽ ബാലികനെയും റാണീനെയും ചേർത്ത് ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നപ്പം ആദ്യ സാറ് തന്നെ നമ്മുടെ ഋഷിയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ചെയ്തൊരു തെറ്റ് നീ ഇവിടെ തിരുത്തുകയാണ്, റാണിയോടും രാജീവിനോടും എൻ്റെ അച്ഛൻ ചെയ്തൊരു തെറ്റ് നീ ഇവിടെ തിരുത്തുകയാണ്. കാരണം അവര് അവരുടെ ആ മകൾ, അവർക്ക് ജനിച്ച ആ മകളെ അവരൊന്ന് കണ്ടിട്ടില്ല, ഒന്ന് കൊഞ്ചിച്ചിട്ടില്ല, ലാളിച്ചിട്ടില്ല. അതൊക്കെ, അതായത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു അമ്മ ആ കുഞ്ഞിനെ എടുക്കാനും അതിനെ എന്താ പറയുക വളർത്താനും സ്നേഹിക്കാനും നെഞ്ചോട് ചേർക്കാനും ഒക്കെ ആഗ്രഹിക്കും. പക്ഷെ ആ ഭാഗ്യം ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളൊരു വിശ്വാസത്തിൽ ആ ഒരു വേദനയും കടിച്ചമർത്തി തന്നെ ആയിരിക്കും ഈ പറയുന്ന റാണി ഇത്രയും കാലം ജീവിച്ചത്. ആ സ്നേഹം ഋഷിക്കും മറ്റ് രണ്ടു പേർക്കും നീതുവിന് നിമയ്ക്കും ഒക്കെ കൊടുത്തിട്ടുമുണ്ട് അവർ. അപ്പോൾ സൂര്യയ്ക്ക് അവകാശപ്പെട്ടതാ. സൂര്യയും അതേപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം ദേവമ്മയും കൈമളും കൊടുത്തെങ്കിലും പോലും യഥാർത്ഥ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം സൂര്യയ്ക്കും അവകാശപ്പെട്ടതാ. അമ്മയുടെ സ്നേഹം അത് സൂര്യക്ക് ഇനി കിട്ടണം. അപ്പം അതുകൊണ്ട് തന്നെ റാണി ഇതറിയുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഒരു എൻഗേജ്മെൻറ്റിന് മുമ്പ് തന്നെ റാണിയും അത് അറിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആദ്യ സാറ് തന്നെയോ അല്ലെങ്കിൽ ആദ്യ സാറോ അല്ലെങ്കിൽ ആരെങ്കിലും അത് റാണിയുടെ അടുത്ത് ഓപ്പൺ ചെയ്യും. കാരണം ഈ ഒരു എൻഗേജ്മെൻറ്റിന് ഇവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി ഇവർ മുമ്പന്തിയിൽ തന്നെ നിന്നാണ് നടത്താൻ പോകുന്നത്. എന്നിരുന്നാൽ കൂടി അത് സത്യം അറിഞ്ഞിട്ട് വേണം റാണിയമ്മയെ നിൽക്കാൻ. അച്ഛനും മകളും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ അമ്മ കൂടി, അമ്മ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അമ്മ കൂടി അറിയണം. അപ്പം എന്തായാലും റാണിയും അതിന് പിന്നാലെ അറിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതേസമയം നീതുവിൻ്റെയും നിമയുടെയും കാര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു പണിയൊക്കെ ഒപ്പിച്ചതിനുള്ള ശിക്ഷയും രണ്ടു പേർക്കും കിട്ടുക വേണം. അതായാലും അവർ ഋഷി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഋഷി എങ്ങനെയാണ് ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സൂര്യ ഈ വിവരം അറിഞ്ഞെന്ന് ആദ്യ സാറിനോട് വന്ന് പറയുമ്പോൾ ആദ്യ സാറും ഭയങ്കര ഒരു ടെൻഷനിലും കാര്യങ്ങളും ഒക്കെ, ഇനി എങ്ങനെയാണ് സൂര്യ ഒന്ന് സമാധാനിപ്പിക്കേണ്ടതെന്നൊക്കെ കരുതിയിരിക്കും. അങ്ങനെ സൂര്യയ്ക്ക് സമാധാനം പറയാനായിട്ട് ആദ്യ സാറൊക്കെ എത്തും. ആരൊക്കെ സമാധാനം പറഞ്ഞാലും ആരൊക്കെ എങ്ങനെയൊക്കെ ആശ്വസിപ്പിച്ചാലും സൂര്യയ്ക്ക് അത്ര ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സമാധാനം കണ്ടെത്താൻ പറ്റില്ല. എന്തായാലും ആ ഒരു എൻഗേജ്മെൻറ്റിലേക്കൊക്കെ എത്തും. എൻഗേജ്മെൻറ്റ് നമ്മൾ കാണുന്നത് പോലെ എൻഗേജ്മെൻറ്റിന് എല്ലാ പരമ്പരയിൽ നിന്നുള്ള എല്ലാ സെലിബ്രിറ്റീസുകളും എത്തും. സുമിത്ര കുടുംബവിളക്കിലെ സുമിത്രയും രോഹിത്തും, ഇപ്പോൾ ഗീതാ ഗോവിന്ദത്തിൽ നിന്ന് ഗോവിന്ദ്, അങ്ങനെ എല്ലാവരും എത്തുന്ന ഒരു അടിപൊളി ചടങ്ങാണ്. ഭയങ്കര ഒരു ഗംഭീര എൻഗേജ്മെൻറ്റ് ചടങ്ങ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അവിടെ ബാലികയുടെ അനുഗ്രഹം സൂര്യ വാങ്ങുന്നുണ്ട്. ബാലികയുടേത് മാത്രമല്ല റാണിയമ്മയുടേതൊക്കെ വാങ്ങും. റാണിയമ്മ ഒരു പക്ഷേ ആ ഒരു എൻഗേജ്മെൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ഒരു അമ്മയുടെ സ്നേഹത്തോടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് തന്നെ അനുഗ്രഹിച്ച ആ ഒരു വിവാഹം, ദേവമ്മയും കൈമളും ഒക്കെ ഉണ്ട്. എല്ലാവരും ചേർന്ന ആ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ വരും. അപ്പോൾ എന്തായാലും ടൈം മാറ്റമുണ്ട് ഇനി കൂടുവിടേക്ക്. കൂടുവിട തിങ്കൾ മുതൽ ഇത് ശനി വരെ ഇനി 6:30 എപ്പിസോഡുള്ളത്.
അപ്പോൾ സമയമാറ്റം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. തിങ്കളാഴ്ച 6:30 കൂടവിടെ. അപ്പോൾ സമയമാറ്റത്തിൻ്റെ ഏതൊക്കെ ഇതിനാണ് സമയമാറ്റം എന്നുള്ളത് കറക്റ്റ് ടൈം ഷെഡ്യൂൾ ഞാൻ ഇതിന് ശേഷമുള്ള ഒരു വീഡിയോയിലിടാം. അപ്പോൾ നിങ്ങൾ അത് കണ്ടുള്ളത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വിടാം. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ ബൈ.